ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്ന ഒരു സൂപ്പർ സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഞങ്ങളുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഒരു ക്ലീൻ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ബൗളിലേക്ക് കാൽ കപ്പ് അളവിൽ ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ശർക്കരൻ്റെ പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ശർക്കരയാണ് എടുക്കുകയാണെങ്കിൽ ഒരു രണ്ടച്ച് ശർക്കര എടുത്തിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇനി മണ്ണും കരടൊക്കെ ഉള്ള ശർക്കരയാണെങ്കിൽ രണ്ടച്ച് ശർക്കര ഒരു ടീസ്പൂൺ വെള്ളത്തിലൊന്ന് മെൽറ്റ് ചെയ്യുക. എന്നിട്ട് അരിച്ചിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. കാരണം ഒരുപാട് അങ്ങോട്ട് വെള്ളമായി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ കിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വളരെ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് അരിച്ചിട്ട് ചേർക്കുക. കരടുള്ള ശർക്കരയാണെങ്കിൽ ശർക്കരയിൽ കട്ട പിടിച്ച് നിൽക്കുന്നതൊക്കെ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. ശർക്കരൻ്റെ പൊടിയാണെങ്കിലും അവിടെ അവിടെ ഇത്തിരി കട്ട പിടിച്ച പോലെയൊക്കെ ഉണ്ടാവും. അത് നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഈ ഒരു രീതിയിലൊന്ന് ഉടച്ചു കൊടുക്കുക. സ്പൂണ് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഉടച്ചെടുക്കുക. ഇപ്പോൾ നമ്മൾ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് മൊത്തത്തിലൊന്ന് ബാലൻസ് ചെയ്ത് വരാനും വേണ്ടിയിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ തീർച്ചയായും സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു ടേബിൾ സ്പൂൺ വെളുത്ത എള്ള് ആഡ് ചെയ്ത് കൊടുക്കുക. രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. തേങ്ങാക്കൊത്ത് നമ്മൾ എടുക്കുമ്പോൾ തിന്നായിട്ട് തന്നെ, ഞാൻ നിങ്ങളെ കാണിക്കാം, വളരെ തിന്നായിട്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെയുള്ളത് നമ്മളിപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. രണ്ട് ടേബിൾ സ്പൂൺ കാഷ്നട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. ഇത് കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ബദാം ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പിസ്ത ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് 10 രൂപയുടെ ഒരു മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളിപ്പോൾ 10 രൂപയുടെ ഒരു സാഷയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങളെ വീട്ടിലുള്ള മിൽക്ക് പൗഡർ വലിയ ബോട്ടിലോ വലിയ പാക്കറ്റോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് മിൽക്ക് പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് ശർക്കരയും പഞ്ചസാരയൊക്കെ മെൽറ്റായി വരുമ്പോൾ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയായി കിട്ടും. അഥവാ നിങ്ങൾ ചേർക്കുന്ന ശർക്കരക്കൊക്കെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വന്നിട്ട് ഈ ഒരു ഒട്ടുന്ന പരുവത്തിലായി വന്നിട്ടില്ലെങ്കിൽ ജസ്റ്റ് നമ്മളെ കൈ ഒന്ന് നനച്ച് കൊടുത്തിട്ട് ഈ ഒരു രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. ഒരുപാട് വെള്ളമൊന്നും കയറി ഒഴിക്കാൻ നിൽക്കണ്ട. ജസ്റ്റ് നമ്മളെ കൈ ഒന്ന് നനച്ച് കൊടുക്കുക. പിന്നെ ഒന്ന് ഇതുപോലെ പ്രസ് ചെയ്തൊന്ന് കുഴച്ചെടുത്താൽ ഈ ഒരു പരുവത്തിൽ, ഒട്ടുന്ന പരുവത്തിൽ നമുക്ക് റെഡിയായി കിട്ടും. കണ്ടല്ലോ, ഈ ഒരു രീതിയിലൊന്ന് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മളെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ 2 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത ബ്രെഡ് ഇത്തിരി വലിയ ബ്രെഡാണ് കേട്ടോ. നിങ്ങൾ കയ്യിലുള്ള ഏത് ബ്രെഡാണെങ്കിലും നിങ്ങൾക്ക് അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ്. ഇത്തിരി വലിയ ബ്രെഡാണ്. ഏതാണോ ബ്രെഡ് ഉള്ളത്, വൈറ്റ് ബ്രെഡ് ആണെങ്കിലും ബ്രൗൺ ബ്രെഡ് ആണെങ്കിലും ഏത് ബ്രെഡ് വെച്ചിട്ടും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ ഓരോ വശത്തും നെയ്യൊന്ന് തേച്ച് കൊടുക്കുക.
ഇപ്പോൾ നമ്മൾ ബ്രെഡിൻ്റെ ഓരോ വശത്ത് നെയ്യ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിംഗ് ഉണ്ടല്ലോ, ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ നമ്മളെ ഫില്ലിങ് എല്ലാ വശത്തും ഗ്യാപ്പൊന്നും ഇല്ലാത്ത വിധത്തിൽ തന്നെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്, കണ്ടല്ലോ. എല്ലാ വശത്തും നമ്മൾ ഒരേപോലെയാക്കി ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് വെച്ച ബ്രെഡ് ഉണ്ടല്ലോ ഒരു സ്ലൈസ് കൂടെ, അതൊന്ന് ഇതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, കണ്ടല്ലോ നിങ്ങൾ. നമ്മൾ ഫില്ലിംഗ് ഒക്കെ വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ ഒരു മെത്തേഡ് തന്നെ ഒരു സെറ്റ് കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ടോട്ടൽ നമ്മൾ രണ്ട് സെറ്റാണ് റെഡിയാക്കി എടുത്തിട്ടുള്ളത്. നാല് സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളിവിടെ ഗ്യാസ് ഓൺ ചെയ്തിട്ട് തവ വെച്ച് കൊടുത്തിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ബ്രെഡ് വെച്ച് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ലോ ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മറച്ചിട്ട് കൊടുക്കുന്നതിന് മുന്നേ ആയിട്ട് ഈ ഒരു ഭാഗത്ത് കൂടെ നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറച്ചിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് മറുവശവും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേ മെത്തേഡ് തന്നെ ബാലൻസ് ഉള്ളത് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ രണ്ട് സെറ്റ് ബ്രെഡും ടോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം, കണ്ടല്ലോ. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഉൾവശമൊക്കെ ഈ ഒരു രീതിയിലാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ നമ്മൾ ഒന്നുകൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതുകൂടി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നിങ്ങളെ കാണിക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കട്ട് ചെയ്തിട്ട് സെർവിങ് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശർക്കരയും ബ്രെഡൊക്കെ വെച്ചിട്ട് നമ്മൾ പല സ്നാക്കും തയ്യാറാക്കാറുണ്ട്. പക്ഷേ ശർക്കരയും ബ്രെഡും വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്ക് തന്നെയാണ്. പിന്നെ ഇതിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ചിലവുള്ള കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ നട്ട്സ് ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ കയ്യിൽ എത്രയാണോ ഉള്ളത് അത് മാത്രം ആഡ് ചെയ്ത് കൊടുത്തിട്ടും തയ്യാറാക്കാവുന്നതാണ്. ഇനി നട്ട്സ് ഇല്ലെങ്കിൽ തേങ്ങയും എള്ളും ശർക്കരയൊക്കെ വെച്ചിട്ട് അങ്ങനെയും ചെയ്യാം. നട്ട്സിന് പകരം നിങ്ങൾക്ക് കപ്പലണ്ടി ഉണ്ടല്ലോ, നിലക്കടല, അത് ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. അങ്ങനെയൊക്കെ മാറ്റം വരുത്താവുന്നതാണ്. പിന്നെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എപ്പോഴും ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു വെറൈറ്റി സ്നാക്ക് ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്കും ഇഷ്ടമാവും. പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തെടുക്കാവുന്നതാണ്. വേറെ രീതിയിലൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. നമുക്ക് കുക്കി കട്ടറൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ കട്ട് ചെയ്തെടുക്കുക. അതൊക്കെ നിങ്ങൾ താല്പര്യം പോലെ ചെയ്യുക. ഞാൻ നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മളെ സ്നാക്ക് ഇരിക്കുന്നത്. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം. റെസിപ്പിയെക്കുറിച്ച് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യാൻ മറന്നു പോകരുത്. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടാകുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങളുടെ മുന്നിലെത്താം. താങ്ക് യു.